ഡിയർ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ടെർമിനൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം മൊബൈലിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. കമ്പ്യൂട്ടറിലാകുമ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ ആ കുറേ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യണം. ഈ മൊബൈലാകുമ്പോൾ നിങ്ങൾക്ക് MT5 ട്രേഡർ ടെർമിനൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ടെർമിനൽ MT5 എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ MT5 എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങൾ ഓപ്പൺ, വൺസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോസസ്സ് കാണാം. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇവിടെ പോയിട്ട്, ഇപ്പം ഞാനിത് ഓൾറെഡി എൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ സെർവർ നെയിം എൻറ്റർ ചെയ്യുക. സെർവർ നെയിം ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെർവർ നെയിം ഇപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇക്വിറ്റി സെക്യൂരിറ്റീസ് ലൈവ് എന്ന് പറഞ്ഞിട്ടാണ് സെർവർ നെയിം. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സെർവർ നെയിം യൂസ് ചെയ്യാം. UAE-യിലാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ സെർവർ നെയിം യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഫസ്റ്റത്തെ സെർവർ നെയിം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം, സെർവർ നെയിം ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ലൈവ് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റത്തെ സെർവർ നെയിം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം, അതായത് ഇക്വിറ്റി ഫസ്റ്റത്തെ, അതായത് ഇക്വിറ്റി ബ്രോക്കറേജ് സീഷെൽസിനുള്ള സെർവർ നെയിം ക്ലിക്ക് ചെയ്യാം. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഈ സെർവർ നെയിമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. UAE-യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നാലാമത്തെ സെർവർ നെയിം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ കാണിക്കും, ലൈവ് കാണിക്കും. ലൈവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡെമോയിലല്ല, ലൈവില്, കാരണം നിങ്ങൾ ലൈവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ലോഗിനിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഈ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുക, ഇവിടെ പാസ്വേഡ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ UAE-യിലാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇക്വിറ്റി സെക്യൂരിറ്റീസ് കറൻസി ബ്രോക്കറിൽ ക്ലിക്ക് ചെയ്യുക, ലൈവിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ തന്നെ എൻറ്റർ ചെയ്യാം, അതായത് ലോഗിൻ എൻറ്റർ ചെയ്യാം, അതേപോലെ തന്നെ പാസ്വേഡ് എൻറ്റർ ചെയ്യാം, സൈൻ ഇൻ ചെയ്യാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നാലെണ്ണമാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഫസ്റ്റത്തെയും നാലാമത്തെയും യൂസ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നാണ്, നിങ്ങൾക്ക് ട്രേഡിംഗ് സെർവറാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് സെർവറാണ് അവർ അയച്ചു തരുന്നത്, ആ സെർവറിൽ ത്രൂ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ക്രെഡൻഷ്യൽസും അയച്ചു തന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ അക്കൗണ്ട് ഫണ്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് നോക്കാം. കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കിവിടെ കാണാം ഇക്വിറ്റി മൈ ലോഗിൻ ടു മൈ ഇക്വിറ്റി. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഡെപ്പോസിറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പേജിലേക്കാണ് നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഈ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് ഓപ്ഷൻ ഉണ്ട്. ഡെപ്പോസിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ $5,000 ആണെന്നുണ്ടെങ്കിൽ $5,000 ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ UAE-യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ, നിങ്ങൾ വിസ ഉപയോഗിക്കുന്ന ഏതും നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാർഡ് നമ്പറും ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യുക, എമൗണ്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സർവീസ് ഇഷ്യൂസ് ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ്, എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു ആൾ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.